ഒരാൾ ഒളിക്യാമറയിൽപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടത്, നിയമവശം എന്താണ്? നമ്മളോടൊപ്പം സംസാരിക്കുന്നത് സൈബർ നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് ജിയാസ് ജമാൽ. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിലോ നമ്മളെ സൈബർ പോലീസ് സ്റ്റേഷനിലോ നമ്മൾ പരാതി കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ പരാതി കൊടുക്കുന്ന കേസുകളിൽ നമ്മൾ വ്യക്തമായി ഇതെവിടെയാണ് കണ്ടത്, ആരാണ് അയച്ചു തന്നെയെന്നുള്ളടക്കമുള്ള വിവരങ്ങൾ കൈമാറിയാൽ മാത്രമേ സ്റ്റാർട്ടിംഗ് ഒരു നടപടികളിലേക്ക് പോലീസിന് കടക്കാൻ കഴിയുള്ളൂ. ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഇന്ത്യക്ക് പുറത്തുനിന്നാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളും അന്വേഷണത്തിൽ കുറേ ബുദ്ധിമുട്ടുകളും പോലീസിന് നേരിടാറുണ്ട്. പക്ഷേ എന്നാൽ പോലും നമ്മുടെ ഈ പറഞ്ഞ പോലീസ് സംവിധാനങ്ങൾക്ക് ഇത്തരം കണ്ടന്റുകൾ ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെ ആദ്യമായി പരാതി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ വഴി. പോലീസിൻ്റെയോ അഡ്വക്കേറ്റിൻ്റെയോ സഹായമില്ലാതെ തന്നെ ഏതൊരു വ്യക്തിക്കും ഇപ്പോൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഇത്തരം ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് തടയാനായിട്ടുള്ള സംവിധാനം, നേരിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ നോഡൽ ഓഫീസറെ കോൺടാക്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഐ ടി ചട്ടപ്രകാരം ഓരോ പ്ലാറ്റ്ഫോമുകൾക്കും ഒരു നോഡൽ ഓഫീസറുണ്ട്. ഈ നോഡൽ ഓഫീസർക്ക് ഇത്തരം ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് നമുക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പർട്ടിക്കുലർ ലിങ്കോ ബന്ധപ്പെട്ടുള്ള വെബ്സൈറ്റോ കൊടുത്താൽ ഉറപ്പായും അത് ബ്ലോക്ക് ചെയ്യുന്നതാണ്. എത്ര നേരത്തിനുള്ളിൽ ബ്ലോക്ക് ചെയ്യാൻ കഴിയും? ന്യൂഡായിട്ടുള്ള കണ്ടന്റുകൾ വന്നാൽ എത്രയും വേഗം ബ്ലോക്ക് ചെയ്യാം. ഏറ്റവും മാക്സിമം 24 മണിക്കൂറിനകം ഇത്തരം കണ്ടന്റുകൾ ബ്ലോക്ക് ചെയ്യും. പുതിയൊരു സംവിധാനം വന്നിരിക്കുന്നത് ഒരു കൊല്ലത്തിൻ്റെ അടുത്തായി റിവഞ്ച് പോൺ തടയുന്നതിന് വേണ്ടി. ഇപ്പോൾ നമുക്കറിയാം ദൃശ്യങ്ങൾ പകർത്തിയതിന് ശേഷം ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളടക്കം ചേർന്നുകൊണ്ട് ആളുടെ വിഷ്വൽ ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ അതിന് സാദൃശ്യമായിട്ടുള്ള വിഷ്വൽസ് എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതും തടയാനായിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഏത് രാജ്യത്തു നിന്നാണെങ്കിലും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസിനോട് സാദൃശ്യമുള്ള ഒരു ദൃശ്യമാണ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് ബ്ലോക്ക് ചെയ്യപ്പെടുകയും ആ കൊണ്ട് ഡിലീറ്റ് ചെയ്യപ്പെടുകയെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഒരു കാമുകനും കാമുകയും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സാഹചര്യത്തിൽ ഒരു ന്യൂഡായിട്ടുള്ള ഒരു വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കോളിൻ്റെ ദൃശ്യം ഈ രണ്ട് പേരും പുറത്തുവിടാതെ തന്നെ ഇത് പുറത്തു പോകുന്ന കേസുകളുണ്ട്. അതെങ്ങനെയാണത്? അപ്പോൾ നമ്മളുടെ ഫോണിൽ നമ്മുടെ ക്യാമറയ്ക്ക് ആക്സസ് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ കൺട്രോൾ കിട്ടുന്ന തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഒരുപാട്, സ്പൈ ആപ്ലിക്കേഷൻ, ഈ സ്പൈ ക്യാമറ പോലെ തന്നെ സ്പൈ ആപ്ലിക്കേഷൻസ് ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് എല്ലാ ഡേറ്റിംഗ് ആപ്ലിക്കേഷനും അല്ലെങ്കിൽ എല്ലാ വെബ്സൈറ്റുകളും ഇത്തരം ചതിക്കുഴികളാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഭൂരിഭാഗം കേസുകളിലും വരുന്നത് ഇത്തരം വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതിൻ്റെ പേരിലാണ് ആപ്പ് ഓട്ടോമാറ്റിക് നമ്മൾ പറയും അവർ പറയുമ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുകയും നമ്മുടെ ഫോണിൻ്റെ കൺട്രോൾ ആവുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ആപ്പ് നമ്മുടെ ഫോണിൽ ഉണ്ടെങ്കിൽ ഇത്തരം വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഈ ദൃശ്യങ്ങൾ ഇവർക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അതുപോലെ വോയിസ് റെക്കോർഡറും റെക്കോർഡിങ്ങും പോവും ഉറപ്പായിട്ടും. അപ്പോൾ അത് പരാതി കിട്ടുന്നത് മാത്രമല്ല അല്ലാതെയും പോലീസ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസവും അവർക്ക് കിട്ടുന്ന റിപ്പോർട്ടിനനുസരിച്ച് ഇതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം എസ് ജാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.